മുഹമ്മദാണ് കാരണക്കാരൻ. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ കഷ്ടതകൾക്കെല്ലാം മുഹമ്മദിന്റെ പ്രവൃത്തികളാണ് കാരണം. ഇതിനൊരന്ത്യമുണ്ടാകണമെങ്കിൽ അവൻ എന്റെ വാളിന് വിരുന്നാകണം. ഉമർ, വാളും കൈയുമായി വരുന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറയൂ. ഖുറൈശി സമുദായത്തിൽ അന്തഃഛിദ്രം ഏർപ്പെടുത്തിയ ആ മുഹമ്മദിനെ അന്വേഷിച്ചു പോവുകയാണ്. അതിന്റെ ആവശ്യം എന്താണ്? പകരത്തിന് പകരം. നീ നിന്റെ മനസ്സിലെന്താണ് കരുതിയിരിക്കുന്നു ഉമർ? നീ മുഹമ്മദിനെ കൊല ചെയ്താൽ അബ്ദു മനാത്തവർ നിന്നെ വെറുതെ വിടില്ല, തീർച്ചയായിട്ടും അവർ നിന്നെ കൊല്ലും. എനിക്കത് നന്നായി അറിയാം. മുഹമ്മദിനെ കൊന്നതിന് ശേഷം ഹാസിമിന്റെ അടുത്ത് കീഴടങ്ങും. അവരെന്നെ കൊന്നാലും സാരമില്ല, ഈ ഉദ്യമത്തിൽ നിന്നും പിന്മാറില്ല. വേണ്ട ഉമർ, പറയുന്നത് കേൾക്കൂ. മുഹമ്മദിനോട് പകരം വീട്ടുന്നതിന് മുൻപ് മുഹമ്മദിനെ അംഗീകരിച്ചതിന്റെ കുടുംബത്തിന് തീരുമാനം മാറ്റൂ. താങ്കൾ ആരെ പറ്റിയാണ് പറയുന്നത്? നിന്റെ കൂടെ പിറപ്പായ നിന്റെ സഹോദരി ഫാത്തിമയും അവളുടെ ഭർത്താവ് സയ്യിദിനെ പറ്റിയാണ് ഞാനീ പറയുന്നത്. നീ കരുതുന്നത് പോലെയല്ല, അവരെല്ലാം മാറിയിരിക്കുന്നു. റബ്ബിന്റെ ദൂതനെന്ന് പറയുന്ന മുഹമ്മദിനെ വിശ്വസിച്ച് അവരെല്ലാം മുസ്ലിമായി മാറിയിരിക്കുന്നു. إني أنا ربك فاخلع عليك إنك بالوادي المقدس طوى وأنا اخترتك فاستمع لما يوحى أنا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي واجعل لي وزيرا من أهلي هارون أخي اشدد به أزري وأشركه في أمري كي نسبحك كثيرا ونذكرك كثيرا. فاطمة سيد عمران വന്നിരിക്കുന്നു. കതക് തുറക്കൂ, കതക് തുറക്കൂ. എന്താണ് നിശബ്ദരായിരിക്കുന്നത്? കതക് തുറക്കൂ. ഇക്ക, നിങ്ങളല്ലാതെ മറ്റൊരാളുടെ ശബ്ദം കേട്ടല്ലോ, ആരാ അത്? ഇല്ല, ഞങ്ങൾ രണ്ടുപേരും വെറുതെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. എന്നോട് കള്ളം പറയരുത്. നമ്മൾ പൂർവികരുടെ മതം ഉപേക്ഷിച്ച് ആ മുഹമ്മദിന്റെ മാർഗം നിങ്ങൾ അംഗീകരിച്ചതായി ഞാൻ കേട്ടത് സത്യമാണോ? താങ്കളുടെ മതമാണ് ശരിയെന്ന് താങ്കൾ തർക്കിക്കുന്നത് തെറ്റാണ്. അപ്പൊ ഞാൻ കേട്ടത് സത്യമാണോ? പറയുന്നത് കേൾക്കൂ. നിങ്ങൾ റബ്ബിന്റെ ശത്രുവാണ്. റബ്ബിൽ വിശ്വാസം അർപ്പിച്ചത് കൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമോ ചെയ്തോളൂ. പടച്ചവൻ ഒരേ ഒരാൾ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുഹമ്മദ് പടച്ചവന്റെ ദൂതനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സത്യമാണ്, ഞങ്ങൾ രണ്ടുപേരും ഇസ്ലാം മതത്തെ അംഗീകരിച്ചത് സത്യമാണ്. എന്റെ ദേഹത്ത് തുടരുത്. ഞാൻ വരുമ്പോൾ നിങ്ങൾ വായിച്ചുകൊണ്ടിരുന്നത് ഇതല്ലേ? അത് തരൂ, ഞാൻ വായിക്കട്ടെ. ഞാൻ തരില്ല. എന്നെ വിശ്വസിക്ക്, നീ പറഞ്ഞത് മനസ്സുകൊണ്ട് അംഗീകരിച്ച് ചോദിക്കുന്നു. تنزيلا ممن خلق الأرض والسماوات العلى الرحمن على العرش استوى له ما في السماوات وما في الأرض وما بينهما وما تحت الثرى وأن تجهر بالقول فإنه يعلم السر وأخفى الله لا إله إلا هو ഖുറൈശി കുലത്തിലുള്ളവർ എന്തുകൊണ്ട് ഇത് അംഗീകരിച്ചില്ല? ഇന്നനി അന
ان الساعه اتيه اكاد اخفيها لتجزى كل نفس بما تسعى، فلا يصدنك عنها من لا يؤمن بها واتبع هواه فتردى. ഇത് പറഞ്ഞവന് പകരം വെക്കാൻ ആളില്ല. അവനെ മാത്രം നാം പിന്തുടരണം. എന്റെ മനസ്സിന് ഇപ്പോഴാ സന്തോഷം കിട്ടിയത്. ഇത് ഓതിയത് നീയല്ലേ? വളരെ സന്തോഷം ഉമ്മർ. പടച്ചോന്റെ ദൂതന്റെ പ്രാർത്ഥനയാണ് അങ്ങയെ നേർവഴിക്ക് നയിച്ചതെന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ഇസ്ലാമിനെ ബലപ്പെടുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. അബുൾ ഹക്കം ഇല്ലെങ്കിൽ ഉമറിനെ തെരഞ്ഞെടുക്കാമെന്നും പറഞ്ഞു. സത്യമായിട്ടും ഇത് അദ്ദേഹം തന്നെ പറഞ്ഞതാണോ? ഉറപ്പായിട്ടും ഇത് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്. എന്തുദ്ദേശിച്ചാണെന്ന് ഇവിടെ വാളെടുത്ത് വന്നിരിക്കുന്നത്? എപ്പോൾ നീ അബദ്ധമായ കാര്യങ്ങൾ നിർത്തും? പറ. യാ റസൂലുള്ളാ, റബ്ബിനെയും റബ്ബിന്റെ ദൂതനായ താങ്കളെയും മനസ്സുകൊണ്ട് ഞാൻ അംഗീകരിച്ചു എന്ന് പറയാൻ വന്നതാണ്. എല്ലാം പടച്ചവും വലിയവനാണ്. പടച്ചോന്റെ ദൂതനായ മുഹമ്മദ് നമ്മളെയെല്ലാം തനിച്ചാക്കി സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നു. പടച്ചോന്റെ ദൂതനായ മുഹമ്മദ് സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നു. ഈ ഭൂമിയിൽ ജീവജാലങ്ങളെ സൃഷ്ടിച്ച പടച്ചോന് എല്ലാ പുകഴും ലഭിക്കട്ടെ. പടച്ചോന്റെ ദൂതനെ പിന്തുടർന്ന എല്ലാവരും കേൾക്കാനായി നമ്മുടെ വഴികാട്ടിയായ റബ്ബിന്റെ ദൂതൻ അന്തരിച്ചു. പടച്ചോനെ വണങ്ങുന്ന എല്ലാവരും ഒരു കാര്യം കേൾക്കുവിൻ, അള്ളാഹുവിന് ഒരിക്കലും മരണമില്ല. ഇബിലീസിന് വിട്ട് നമ്മൾ പടച്ചോനിൽ രക്ഷ പ്രാപിക്കുന്നു. മുഹമ്മദാണ് റബ്ബിന്റെ ദൂതരിലെ അവസാനത്തെയാൾ. അദ്ദേഹത്തിന്റെ മുൻപുള്ള ദൂതന്മാരും അന്തരിച്ചു. മുഹമ്മദ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ വീണ്ടും പഴയ മാർഗത്തിലേക്ക് തിരിച്ചു പോകുമോ? അങ്ങനെ പഴയ മാർഗത്തിലേക്ക് ആര് പോയാലും അതുകൊണ്ട് റബ്ബിന് യാതൊരു നഷ്ടവുമില്ല. തന്നിൽ വിശ്വാസമുള്ളവരെ പടച്ചോൻ തീർച്ചയായും സംരക്ഷിക്കും. അസുഖബാധിതനായ താങ്കളെന്നാണ് പുറത്തേക്ക് വന്നത് ഖലീഫ. താങ്കൾക്കിപ്പോൾ വിശ്രമം ആവശ്യമാണ്. ശരീരത്തിനോട് പ്രതിബദ്ധത കാണിക്കുക. സ്നേഹം നിറഞ്ഞ മുസ്ലിം സഹോദരന്മാരെ, ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ തിരഞ്ഞെടുക്കുന്നയാളെ എനിക്ക് ശേഷം നിങ്ങളുടെ നേതാവായി നിങ്ങൾ അംഗീകരിക്കുമോ? പടച്ചോന്റെ അനുഗ്രഹത്താൽ ഈ കാര്യത്തിൽ ഞാനൊരു തെറ്റായി തീരുമാനമെടുക്കില്ല. ഞാൻ തിരഞ്ഞെടുത്തയാൾ എൻ്റെ ബന്ധുവല്ല. ഞാൻ തിരഞ്ഞെടുത്തത് ഉമർ ഇബ്നു ഹത്താബ്. അദ്ദേഹത്തെ നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ നിങ്ങൾ അനുസരിക്കണം. അദ്ദേഹത്തെ ഞങ്ങൾ അംഗീകരിച്ചു, അദ്ദേഹം പറയുന്നത് അനുസരിക്കും. യാ അല്ലാഹ്, ഈ ജനങ്ങളുടെ സൗഖ്യം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൂ നിനക്കുമറിയാം. വിഘടനമുണ്ടാകുമോ എന്ന് ഞാൻ ഭയന്നു. നിന്റെ കരുണയാൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. എനിക്ക് ശേഷം ഒരു യഥാർത്ഥ നേതാവ് നിന്റെ കരുണ കൊണ്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ പദവിക്ക് അദ്ദേഹം അനുയോജ്യനാണ്. സമൂഹത്തിന് നല്ലത് ചെയ്യാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ. എന്നെ നേതാവാക്കാൻ ജനഹിതം ചോദിച്ച താങ്കൾ എന്റെ ഹിതം എന്താണെന്ന് ഒരു വാക്കുപോലും ചോദിച്ചില്ലല്ലോ. നേതാവാകാൻ എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് തന്നെയാണ് താങ്കളെ തന്നെ ഞാൻ ഇതിന് തിരഞ്ഞെടുത്തത്. ദയവ് ചെയ്തെന്നെ വിട്ടേക്ക് ഖലീഫ. നബിയെ വിശ്വസിക്കുന്ന എല്ലാവരും നിങ്ങളെ നേതാവായി അംഗീകരിച്ചിരിക്കുന്നു. ഇക്കാര്യത്തിൽ താങ്കളെ നിർബന്ധിക്കേണ്ട സാഹചര്യം വന്നു ചേർന്നാലും ഞാനതും ചെയ്യും.
എന്റെ അരികിലേക്ക് വരൂ. റബ്ബിനോടുള്ള ഭയം താങ്കൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ജീവിതത്തിൽ ഓരോരുത്തരും ചെയ്യുന്ന നല്ല കാര്യങ്ങളാണ് ന്യായം തീർപ്പാക്കുന്ന നാൾ അവർക്ക് സഹായമായി സാക്ഷി പറയും. നിങ്ങൾ ചെയ്യുന്ന നല്ലതാണ് നിങ്ങളെ ന്യായ തറാസിൽ സമതലപ്പെടുത്തുന്നത്. സ്വർഗത്തിലുള്ളവരുടെ ഓർമ്മകൾ താങ്കൾക്ക് വരികയാണെങ്കിൽ അവർക്കൊപ്പം ചേരാൻ പറ്റില്ല എന്നുള്ള ഭയവും വരണം. നരകത്തിലുള്ളവരുടെ ഓർമ്മ വരികയാണെങ്കിൽ അവർക്കൊപ്പം ചേർന്നിടുമോ എന്നുള്ള ഭയവും താങ്കൾക്കുണ്ടായിരിക്കണം. ഈ വിചാരം താങ്കളുടെ മനസ്സിൽ ഉണ്ടായിരിക്കുന്നിടത്തോളം പടച്ചോനെതിരായി താങ്കൾ ഒരിക്കലും പ്രവർത്തിക്കുകയില്ല. മുസ്ലിങ്ങളോട് അനുതാപം കാണിക്കുക, ഏതു പരീക്ഷണഘട്ടത്തിലും സത്യസന്ധമായ ഭരണം നിർവഹിക്കുക. പടച്ചോന്റെ അനുഗ്രഹത്താൽ തീർച്ചയായും താങ്കൾ വിജയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വിശ്വാസം താങ്കൾക്കുണ്ടാകണം. അളവില്ലാതെ അനുഗ്രഹിക്കുന്നവനും സ്നേഹത്തിന് അതിരുകളില്ലാത്തവനുമായ അള്ളാഹുവിന്റെ നാമത്താൽ ആരംഭിക്കുന്നു. ഇഹലോകവാസം വെടിഞ്ഞ് സ്വർഗത്തിലേക്ക് പോകുന്ന അബൂബക്കറിന്റെ അവസാനകാല ഉത്തരവാണിത്. എതിർക്കുന്നവർ വിശ്വസിക്കേണ്ട സമയമാണിത്. തെറ്റ് ചെയ്യുന്നവർക്ക് നന്നാവാനുള്ള സമയം, സത്യം പറയാനുള്ള സമയം. എനിക്ക് ശേഷം ഉമർ ഇബ്നു ഹദാബിനെ ഖലീഫയായി നിയമിക്കുന്നു. അദ്ദേഹം പറയുന്നത് കേൾക്കുവിൻ, അദ്ദേഹത്തെ അനുസരിപ്പിൻ. അടുത്തേക്ക് വരൂ ഉമർ. സ്ഥാനാരോഹണത്തിന് കൈകൾ കാണിക്കുക. റബ്ബ് വലിയവനാണ്, എല്ലാം റബ്ബിൽ അർപ്പിതവുമാണ്. റബ്ബിന്റെ ദൂതനായ മുഹമ്മദിന്റെ ആത്മാവിന് ശാന്തി ഉണ്ടാകട്ടെ. അബൂബക്കറിന് റബ്ബിന്റെ അനുഗ്രഹം ലഭിക്കട്ടെ. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, ഞാനും നിങ്ങളിൽ ഒരാളാണ്. ദൈവദൂതൻ നിയമിച്ച ഖലീഫയുടെ വാക്കുകളെ എതിർക്കാൻ സാധിക്കാത്തതിനാൽ ഞാൻ ഈ പദവി സ്വീകരിക്കുന്നു. ഇപ്പോൾ നിങ്ങളെ സംരക്ഷിക്കേണ്ട വലിയ ഉത്തരവാദിത്വം എനിക്കാണ്. എന്റെ ഉത്തരവാദിത്വങ്ങൾ കൂടുന്നു എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. റബ്ബിനെതിരായി പ്രവർത്തിക്കുന്നവർക്ക് ശിക്ഷ നൽകാനും ഞാൻ അമാന്തിക്കില്ല. പക്ഷേ അതേസമയം റബ്ബിൽ വിശ്വാസമർപ്പിക്കുന്നവരെ എന്നും കരുണയോടെയും സ്നേഹത്തോടെയും ഞാൻ സംരക്ഷിക്കും. മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്നത് ആരാണെങ്കിലും അവരെ ഞാൻ വെറുതെ വിടില്ല. തെറ്റു ചെയ്യുന്നവരെ ന്യായത്തിന് മുന്നിൽ തീർച്ചയായും ഞാൻ കൊണ്ടുവരും. അതേസമയത്ത് ഞാനും ജനഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നതായിരിക്കും. തീരുമാനം എന്തായാലും ജനഹിതത്തിന് അത് വിടുന്നതായിരിക്കും. നേതാവാണെങ്കിലും എന്നെ നിയന്ത്രിക്കുന്നതിന് ജനങ്ങളായ നിങ്ങൾക്കെല്ലാവർക്കും അധികാരമുണ്ട്. റബ്ബ് ജീവിക്കാൻ വേണ്ടി നിങ്ങൾക്ക് തന്നതിൽ നിന്നും എനിക്ക് അവകാശപ്പെട്ടതെന്തോ അത് മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ. ഇൻഷാല്ലാ, നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സഹായ നിധി കൂട്ടാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ തുടരും. റബ്ബിന്റെ പേരിൽ ഞാൻ പറയുന്നു, നിങ്ങളൊരു കഷ്ടം നേരിടുമ്പോൾ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു സഹോദരനായി ഞാൻ കാണും. നാടിനു വേണ്ടി നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിന് കാവലായി ഞാനുണ്ട്. ആരോരുമില്ലാത്ത കുട്ടികളെ സംരക്ഷിക്കുന്നത് പോലെ ഈ ദേശത്തിന്റെ സ്വത്ത് ഞാൻ സംരക്ഷിക്കും. ഈ ദേശത്തിന്റെ സ്വത്തിൽ നിന്നും ന്യായമായി എനിക്ക് അവകാശപ്പെട്ടത് മാത്രം ഞാൻ എടുക്കും. റബ്ബിനെ പേടിച്ച് നിങ്ങൾ നടക്കണം. നിങ്ങൾ സ്വയം സംരക്ഷകരായി മാറി എന്നെ സഹായിക്കേണ്ടതാണ്. നല്ലത് ചെയ്യാൻ എന്നെ സഹായിച്ച്, തെറ്റ് ചെയ്യാതെ എന്നെ തടഞ്ഞ് നീതി സംരക്ഷിക്കാൻ എന്നെ സഹായിക്കണം. പൊതുവ്യവഹാരങ്ങളിൽ നിങ്ങളുടെ ന്യായമായ അഭിപ്രായങ്ങൾ മടികൂടാതെ പറയാം. ഒരു ദിർഹത്തിന് എത്ര തരാൻ പറ്റും? ഇരുനാഴി. ഇത് ശരിക്കും അന്യായമാണല്ലോ. എന്തിനാണ് ഇത്ര അധിക വിലയ്ക്ക് വിൽക്കുന്നത്? എന്റെ അടുത്തുനിന്ന് വാങ്ങണമെന്ന് ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ലല്ലോ. ഇവിടെ വില കൂടുതലാണെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയി വാങ്ങിച്ചോളൂ. ഇത് തന്നെ കുറഞ്ഞ വിലയിൽ മറ്റുള്ളവർ വിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ വിലക്ക് വിറ്റുകൂടാ? ഇങ്ങനെ പോയാൽ നിന്റെ കച്ചവടം അവസാനിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം.
കൃഷിക്കാർ അവർ കൃഷി ചെയ്ത ധാന്യങ്ങൾ മദീനയിലേക്ക് കൊണ്ടുവരുമ്പോൾ മറ്റുള്ളവരെ അടിച്ചു വിരട്ടി അവർ കൊണ്ടുവരുന്ന ധാന്യങ്ങളെല്ലാം നിങ്ങൾ ശേഖരിച്ചു വെക്കുന്നു. അത് കൂടുതൽ വിലയ്ക്ക് കച്ചവടം നടത്തി സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റാത്ത സ്ഥിതിയാകുന്നു. കച്ചവടത്തിൽ ഇതുപോലുള്ള അന്യായം ഒരിക്കലും അംഗീകരിക്കില്ല. എല്ലാവർക്കും എല്ലാ സാധനങ്ങളും സുലഭമായി ലഭിക്കണം. അതിനൊരു തീരുമാനമെടുത്തിരിക്കുകയാണ്. മദീനയിലേക്ക് തങ്ങളുടെ സാധനങ്ങൾ വിൽക്കാൻ വരുന്ന ഏതൊരു കച്ചവടക്കാരനാണെങ്കിലും ശരി, അവരുടെ ധാന്യങ്ങൾ സർക്കാർ ശേഖരിക്കും. വിൽക്കുന്നവർക്കും വാങ്ങുന്നവർക്കും ഇതൊരു ന്യായമായ കച്ചവടമായിരിക്കും. ഒരു ദിർഹമിന് നാല് നാഴി കൊടുക്കണം. ഇതിന് സമ്മതമല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടം വിട്ടു പോയേക്കണം, ഇല്ലെങ്കിൽ ശിക്ഷ കഠിനമായിരിക്കും. ദയവ് ചെയ്ത് താങ്കൾ എന്നോട് ക്ഷമിക്കണം. അത്യാഗ്രഹം കാരണമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. എന്തിലും ഒരു ന്യായം വേണം. സ്നേഹം നിറഞ്ഞ കച്ചവടക്കാരെ, ഇവിടെ കച്ചവടത്തിന് വരുന്നത് ആരാണെങ്കിലും ശരി, ഈ ചന്തയിലെ നിയമങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മാത്രം കച്ചവടം ചെയ്യുക. എങ്കിൽ മാത്രമേ ആ കച്ചവടം ന്യായമുള്ളതാവൂ. അന്യായമായി പണം സമ്പാദിച്ചാൽ അതിന്റെ പേരാണ് ഹറാം. അറിയാതെ ചെയ്താലും തെറ്റാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ നടക്കുന്ന കച്ചവടത്തിൽ തെറ്റൊന്നും സംഭവിക്കാതെ നോക്കുന്നതിനായി ചില അധികാരികളെ ഞാൻ നിയമിക്കാൻ പോകുന്നു. എല്ലാ പ്രശ്നങ്ങളും അവർ തീർത്തു വെക്കും. തനിക്കൊരു അന്യായം നടന്നാൽ അത് പുറത്തു പറയാൻ ആരും മടിക്കേണ്ടതില്ല. സത്യം മറച്ചു വെക്കുന്നതും മൗനമായ ഇബിലീസിന് തുല്യം. ആ പാൽ അവന് തന്നെ തിരിച്ചു കൊടുത്തേക്ക്. ഈ പാലിൽ നീ വെള്ളം ചേർത്തിരിക്കുകയാണ്. ഇതുപോലെ നീ പറ്റിക്കുകയാണെങ്കിൽ പടച്ചോൻ ശിക്ഷിക്കോ എന്നുള്ള പേടി നിനക്കില്ലേ? വാങ്ങിച്ച പണം മര്യാദയ്ക്ക് തിരിച്ചു കൊടുക്ക്. ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി വെള്ളം ചേർത്ത് വിൽക്കുന്ന ഈ പാല് നിന്റെ വീട്ടിലെ കുട്ടികൾക്ക് കൊടുക്ക്. അങ്ങനെ നീ ചെയ്തില്ലെങ്കിൽ ഇത് ഞാൻ തന്നെ തറയിലൊഴിച്ച് നിനക്ക് ചാട്ടവാറടി നൽകി ഈ ചന്തയിൽ നിന്ന് പുറത്താക്കാനുള്ള ഉത്തരവിടും ഞാൻ. ഈ ഒരു പ്രാവശ്യം മാത്രം നിന്നോട് ക്ഷമിക്കുന്നു. വീണ്ടും ഈ തെറ്റാവർത്തിച്ചാൽ നിനക്കുള്ള ശിക്ഷ കഠിനമായിരിക്കും. എന്റെ കച്ചവടം തടസ്സപ്പെടുത്തി എനിക്ക് ശിക്ഷ മേടിച്ചു തരൂ എന്ന് പറയാൻ നിങ്ങളാരാ? നിങ്ങൾക്കാരാണ് ആ അധികാരം നൽകിയത്? സുബ്ഹാനല്ലാ, ഇങ്ങനെ പറ്റിക്കാൻ മാത്രം ധൈര്യമുണ്ടോ നിനക്ക്? അമീർ, എന്നോട് ക്ഷമിക്കണം. ഈ സ്ത്രീയാണ്. കച്ചവടക്കാരെ നിയന്ത്രിക്കാൻ അധികാരികളെ നിയമിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവര് തന്നെ അത് തീർക്കുമെന്നും പറഞ്ഞു. ഇവർ ഞാൻ നിയമിച്ച അധികാരികളിൽ ഒരാളാണ്. ഈ ചന്തയെ നിയന്ത്രിക്കാനുള്ള അധികാരം ഞാനാണ് ഇവർക്ക് നൽകിയത്. ഇവരെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം അതെന്റെ തീരുമാനത്തിന് സമം. ഇവരേത് ശിക്ഷ നൽകിയാലും അത് ഞാൻ നൽകുന്ന ശിക്ഷയാണ്. ഈ ചന്തയിൽ എന്ത് ചെയ്യാം എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമങ്ങളെപ്പറ്റി നിങ്ങൾക്കറിയില്ലെങ്കിൽ തീർച്ചയായും ഇവരോട് നിങ്ങൾക്ക് ചോദിക്കാം. ഇവരൊരു സത്യസന്ധയായ സ്ത്രീയാണ്. അത് മാത്രമല്ല, ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഈ കച്ചവടക്കാരൻ എന്ത് ശിക്ഷയാണ് നൽകുന്നത്? പാലിവൻ വീട്ടിലേക്ക് കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ നമ്മൾ ഇത് താഴെ ഒഴിക്കും. ഇതാണ് ശിക്ഷ. വീണ്ടും ഇവൻ ഈ തെറ്റാവർത്തിക്കുകയാണെങ്കിൽ അടിച്ചിവനെ ചന്തയിൽ നിന്നും പുറത്താക്കണം. ഇവൻ ചെയ്ത തെറ്റ് ഞാൻ കണ്ടിരുന്നെങ്കിൽ അപ്പോൾ തന്നെ ഇവന് ശിക്ഷ ലഭിച്ചേനെ. ഇവരവനോട് ക്ഷമിച്ച് വീണ്ടും ഒരു അവസരം നൽകിയിരിക്കുന്നു. ഇവരുടെ ഉത്തരവ് നിങ്ങൾ എല്ലാവരും അനുസരിക്കണം. ചെല്ലോ, സത്യസന്ധമായി ജോലി ചെയ്യാനുള്ള മാർഗം നോക്കൂ. ഈ കീറിയ വസ്ത്രത്തോടെയാണ് നിസ്കാരത്തിൽ പോകുന്നത്? വെയിലിലും മഞ്ഞിലും എന്നെ സംരക്ഷിക്കാൻ ഈ വസ്ത്രം മതി. സർക്കാർ നൽകുന്ന ശമ്പളത്തിൽ എനിക്ക് രണ്ട് വസ്ത്രങ്ങൾ മാത്രമേ വാങ്ങാൻ സാധിക്കൂ. മറ്റേ വസ്ത്രവും ഇങ്ങനെ തന്നെയാണ്. ഇന്ന് താങ്കൾ പള്ളിയിലേക്ക് എന്നെയും കൂട്ടിക്കൊണ്ടു പോകാമോ? ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. എന്തു പറ്റി നിനക്ക്? എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? നീ വീട്ടിൽ നിസ്കരിക്കുന്നതാണ് നല്ലത്. അത് തന്നെയാണ് എനിക്കും ഇഷ്ടം. ഞാൻ വീട്ടിൽ തന്നെ നിസ്കരിച്ചാൽ അങ്ങയുടെ ഉപദേശങ്ങൾ എനിക്കെങ്ങനെയാണ് കേൾക്കാൻ കഴിയുക? നിനക്കെന്റെ ഉപദേശം കേൾക്കണമെങ്കിൽ പകൽ സമയത്ത് പള്ളിയിലേക്ക് വാ, രാത്രി സമയത്ത് പള്ളിയിലേക്ക് വരണ്ട. രാത്രി പള്ളിയിലേക്ക് സ്ത്രീകൾക്ക് വരാൻ പാടില്ലേ? നബി ചെയ്ത ഒരു കാര്യവും നിങ്ങൾ ഇതുവരെ തടഞ്ഞിട്ടില്ലല്ലോ. പള്ളിയിലേക്ക് സ്ത്രീകൾ വരാൻ പാടില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ. പള്ളിയിലേക്ക് ആദ്യം താങ്കൾ പോകുന്നു, അതോ ഞാൻ പോകട്ടെ? ഇമാം വരുന്നതിന് മുമ്പ് ജനങ്ങളെല്ലാം പള്ളിയിൽ ഉണ്ടാവുന്നതാണ് നല്ലത്. ക്ഷമിക്കണം അമീർ, ഒരു കാര്യം പറയുവാനുണ്ട്. സ്ത്രീകൾ കൂടുതൽ മഹർ ചോദിക്കുന്നതിനാൽ ചെറുപ്പക്കാരുടെ നിക്കാഹ് നടക്കുന്നില്ല. താങ്കൾ ഇതൊന്ന് അന്വേഷിക്കണം. സ്ത്രീകളിൽ ചിലർ നിക്കാഹിന് മഹർ കൂടുതൽ ചോദിക്കുന്നതായി എന്റെ അടുത്ത് പരാതി വന്നിരിക്കുന്നു. ഇതിനാൽ ഒരുപാട് പേർ നിക്കാഹ് നടക്കാതെ വിഷമിക്കുന്നുണ്ട്. ഈ സാഹചര്യം തുടർന്നാൽ സമൂഹം അസ്ഥിരമാകും.
ഒരു യുവാവിന് നിക്കാഹ് ചെയ്യാൻ 400 ദിർഹത്തിന് മേൽ മഹർ ചോദിക്കാൻ പാടില്ല. ഇനിയിപ്പോൾ പെൺകുട്ടി ഗ്രാമമുഖ്യന്റെ മകളാണെങ്കിലും ശരി, കൂടുതൽ മഹർ വാങ്ങിയാൽ ആ കൂടുതൽ പണം സർക്കാരിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. അത് ചെയ്യാനുള്ള അധികാരം താങ്കൾക്കില്ല അമീർ. എന്തുകൊണ്ടില്ല? പടച്ചോൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഒരു പെണ്ണിനെ നിക്കാഹ് ചെയ്യുന്നവൻ മഹറായി സ്വർണ്ണ കിഴി നൽകിയാലും അത് തിരികെ ചോദിക്കാനുള്ള അവകാശം അവനില്ല. അത് തിരിച്ചു വാങ്ങിച്ചാൽ പാപമാണ്. അത് പാപമെന്ന് മനസ്സിലാക്കിയിട്ടും ആ മഹർ തിരിച്ചു വാങ്ങണമെന്നാണോ താങ്കൾ പറയുന്നത്? പടച്ചോൻ അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ളപ്പോൾ കൂടുതൽ വാങ്ങുന്ന മഹർ തിരികെ വാങ്ങി സർക്കാരിൽ നിക്ഷിപ്തമാക്കുമെന്ന് താങ്കൾ എങ്ങനെ പറയും? ഇവർ പറയുന്നത് പൂർണ്ണമായും ശരിയാണ്. എന്റെ തീരുമാനമാണ് തെറ്റ്. റബ്ബ് എന്നോട് ക്ഷമിക്കട്ടെ. ഉമറിനേക്കാൾ കാര്യപ്രാപ്തിയുള്ളവർ ധാരാളം. പ്രിയ ജനങ്ങളെ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് വ്യക്തമാക്കാം. ഒരു വരൻ തന്റെ നിക്കാഹിന് വേണ്ടി ഇഷ്ടത്തോടുകൂടി നൽകുന്ന മഹർ തീർച്ചയായും സ്വീകരിക്കാം. കൂടുതൽ മഹർ നൽകാൻ സാധിക്കാത്ത ചെറുപ്പക്കാർക്ക് റബ്ബ് മാർഗം കാണിക്കും. അമീറുൽ മൊമിനിൻ പടച്ചോനെ തൊട്ട് സത്യം ചെയ്യുകയാണ്. കാറ്റത്ത് താഴെ വീണത് മാത്രമേ എടുത്തുള്ളൂ. ഉറപ്പായിട്ടും ഞാൻ കല്ലെറിഞ്ഞില്ല. ഞാൻ പറയുന്നത് സത്യമാണ്. കല്ലെറിഞ്ഞല്ല ഞാൻ പഴങ്ങൾ വീഴ്ത്തിയത്. എന്നെ വിശ്വസിക്കൂ. നീ പറഞ്ഞത് കള്ളമല്ല. നിന്റെ പേരെന്താണ്? സിനാൻ ഇബ്നു സലാമത്തൽ ഉദാലി. നിൽക്കോ, എവിടേക്കാ പോകുന്നത്? താങ്കൾ ഇല്ലെങ്കിൽ ആ കുട്ടികൾ വീണ്ടും വരും, എന്റെ പഴങ്ങൾ എടുത്തുകൊണ്ട് പോകും. പോകരുത്. വിഷമിക്കേണ്ട, നീ എന്നോടൊപ്പം വരൂ, ഞാൻ നിന്നെ വീട്ടിൽ വിട്ടേക്കാം. ഈ ഈന്തപ്പഴങ്ങൾ വെച്ച് നീ എന്ത് ചെയ്യാൻ പോവാണ്? എന്റെ ഉമ്മയ്ക്കും അനുജത്തിക്കും നൽകും. തുല്യമായിട്ട് നൽകുമോ? പടച്ചവനാണേ സത്യം. ഞാൻ തുല്യമായിട്ട് നൽകും, എന്നെ വിശ്വസിക്കൂ. ഞാൻ പറയുന്നത് സത്യമാണ്. പടച്ചവന്റെ പേരിൽ നീ ഇടയ്ക്കിടയ്ക്ക് സത്യം ചെയ്യുന്നല്ലോ. അതെ, സത്യമാണ്. പടച്ചവന്റെ പേരിൽ സത്യം ചെയ്യുന്നത് എനിക്ക് ശീലമായി. ഇതാരാണ് നിന്നെ പഠിപ്പിച്ചത്? എന്റെ ഉമ്മ. ഉമ്മ പള്ളിയിലൊക്കെ പോകാറുണ്ട്. എനിക്ക് ഖുറാനും പറഞ്ഞു തരും. തീർച്ചയായും അവർ നല്ലൊരു മാതാവാണ്. നീയും ഒരു നല്ല മകനാണ്. എന്നിരുന്നാലും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് സത്യം ചെയ്യുന്നത് നിർത്തണം. ഇതുപോലെ എപ്പോഴും സത്യം ചെയ്യുന്ന ശീലം പാപം ചെയ്യാൻ പ്രേരിപ്പിക്കും. അമീർ, താങ്കൾ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. ഇതിനും സത്യം ചെയ്യാൻ പോവുകയാണോ? പടച്ചോനെ തൊട്ട് സത്യം ചെയ്യുന്നു. ഇല്ല ഇല്ല, ഞാൻ പറയില്ല. നിന്റെ പിതാവിനെ കുറിച്ച് നീ ഒന്നും തന്നെ പറഞ്ഞില്ലല്ലോ. അദ്ദേഹം ഇറാഖ് പട്ടാളത്തിലെ പട്ടാളക്കാരനാണ്. സത്യമാണോ? എനിക്ക് എന്റെ ജനങ്ങളിൽ എല്ലാവരെയും ഓർത്തുവെക്കാൻ സാധിക്കുന്നില്ല. ഇതെന്റെ പങ്കായിട്ട് താങ്കൾ സ്വീകരിക്കണം. നിന്റെ പങ്കായിട്ട് എനിക്ക് നൽകുകയാണോ? ഒന്ന് മാത്രം ഞാൻ എടുക്കുന്നു. ദേശത്തിന് വേണ്ടി ജിഹാദിലുള്ള ഒരു പിതാവിന് വേണ്ടിയും നല്ല രീതിയിൽ കുടുംബം നടത്തുന്ന ഒരു മാതാവിന് വേണ്ടിയും കടമ മറക്കാത്ത മകനായ നിനക്ക് വേണ്ടിയും ഇതെടുക്കുന്നു. എനിക്ക് നിന്റെ ഉമ്മയോടൊന്ന് സംസാരിക്കണം. പുറത്തു വരാൻ പറയൂ. അമിറുൽ മോമിനിൻ, എന്റെ മകൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? തെറ്റ് ചെയ്യാത്ത രീതിയിൽ മകനെ നന്നായി വളർത്തിയിരിക്കുന്നു. നിങ്ങളുടെ ഭർത്താവ് ഒരു പട്ടാളക്കാരനാണെന്ന് മകൻ പറഞ്ഞു. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. റബ്ബിന്റെ അനുഗ്രഹത്താൽ ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്കില്ല. താങ്കളുടെ സത്യസന്ധമായ ഭരണം കൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തിക സഹായം കൃത്യമായി ലഭിക്കുന്നു. എന്റെ ജനങ്ങളെയെല്ലാം ഞാൻ മക്കളായിട്ടാണ് കാണുന്നത്. ഭർത്താവിനെ ജിഹാദിനായി ചൊറ്റയ്ക്കിരിക്കുന്ന സ്ത്രീകൾ വ്യാപാരികളാൽ പറ്റിക്കപ്പെടാൻ പാടില്ല എന്നെനിക്കുണ്ട്. ഭർത്താവ് വീട്ടിലില്ലാത്ത സ്ത്രീകൾക്ക് സാധനം വാങ്ങണമെങ്കിൽ അവരുടെ കുട്ടികളെയോ ജോലിക്കാരെയോ എന്റെ കൂടെ അയക്കാം. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങി നൽകാം. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? അവരെ കണ്ടില്ലേ അസ്ലാം? വിശ്രമിക്കാൻ വേണ്ടി ഇവിടെ തങ്ങിയിരിക്കുന്ന യാത്രക്കാരാണെന്ന് തോന്നുന്നു. എന്താണ് ചെയ്യുന്നതെന്ന് അടുത്തുപോയി നോക്കാം. വരൂ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ? നല്ല കാര്യം പറയാനാണെങ്കിൽ മാത്രം വരാം. എന്തുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ കരയുന്നതെന്ന് പറയാമോ? വിശന്നിട്ടാണ് കരയുന്നത്. എങ്കിൽ വേഗം ആഹാരം തയ്യാറാക്കൂ. കുഞ്ഞുങ്ങൾക്ക് നൽകാൻ ജലമല്ലാതെ മറ്റൊന്നുമില്ല.
ഉമർ ഞങ്ങൾക്കൊന്നും ചെയ്തു തന്നില്ലെന്നുള്ളതിന് പടച്ചോൻ സാക്ഷിയാണ്. അല്ലാതെ ഉമ്മ ഇങ്ങനെ പറയാൻ കാരണം നിങ്ങളുടെ യഥാർത്ഥ സാഹചര്യം ഉമറിന് എങ്ങനെ അറിയാം? രാജാവിനും ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണ്ടേ? നിങ്ങൾക്ക് ഉടനെ തന്നെ സഹായം ലഭിക്കും. ഒന്ന് ക്ഷമിക്കൂ, നിങ്ങൾക്കുള്ള ആഹാരം ഉടനെ എത്തും. ഇത് തോളിലേക്ക് എടുത്തു വെക്ക്. വേണ്ട വേണ്ട, ഇത് ഞാൻ എടുത്തോളാം. ഖിയാമത്ത് നാളിൽ നീയാണോ എന്റെ ഭാരങ്ങൾ ചുമക്കുന്നത്? എടുത്ത് തോളിലേക്ക് വെക്ക്. ഇതാ, ഇത് കയ്യിൽ വെച്ചോളൂ. മാവ് മുഴുവനും ഇടാൻ പാടില്ല. മാവ് ചേരുന്തോറും ഞാൻ കലക്കിക്കൊണ്ടേയിരിക്കും. കുറച്ച് കുറച്ച് അതിലേക്കിടൂ. അപ്പോൾ മാത്രമേ കഞ്ഞി കുടിക്കാൻ പാകത്തിൽ ലഭിക്കൂ. കുഞ്ഞുങ്ങൾ കുടിക്കേണ്ടതല്ലേ, അതുകൊണ്ട് കൃത്യമായിരിക്കണം. കുറച്ച് നേരത്തിനകത്ത് കഞ്ഞി തയ്യാറാവും. കൊണ്ടുപോയി കൊടുക്കൂ. ബാക്കി വരുന്ന കഞ്ഞി ഞാൻ ഇതിനകത്ത് ഒഴിച്ചു വെച്ചേക്കാം, എങ്കിലേ ചൂടാറൂ. വാ മക്കളെ, വാ വാ, കഴിക്ക്. ഇതാ കഴിക്ക്, കഴിക്ക്. തീർച്ചയായും പടച്ചോൻ നിങ്ങൾക്ക് നല്ലത് ചെയ്യും. ഉമറിന് പകരം നിങ്ങൾ എന്തുകൊണ്ട് ഖലീഫയായിക്കൂടാ? നല്ലത് മാത്രം ചിന്തിക്കുക. നാളെ പ്രഭാതത്തിൽ അമീറുൽ മുഅ്മിനീനെ പോയി കാണുക. അവിടെ തീർച്ചയായും എന്നെ നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ ആവശ്യങ്ങൾ അദ്ദേഹം പൂർത്തീകരിക്കും. താങ്കൾക്ക് നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു. വീട്ടിലേക്ക് തിരിച്ചുപോയി താങ്കളൊന്ന് വിശ്രമിക്കൂ. വേണ്ട, ഇവിടെ കുറച്ചു നേരം വിശ്രമിച്ചാൽ മതി. ഇങ്ങനെയൊന്നും മിണ്ടാതിരുന്നാൽ എങ്ങനെ ശരിയാവും? ഒന്ന് വേഗം പോയി പാലിൽ വെള്ളം ഒഴിക്കേ. എന്താണ് ഇത്ര ആലോചിക്കാൻ? നേരം വെളുക്കാൻ പോകുന്നു, പാല് കൊണ്ടുപോയി വിൽക്കണ്ടേ? പാലിൽ വെള്ളം കലർത്തുന്നത് പാപമാണുമ്മാ. മായം കലർത്തിയ സാധനങ്ങൾ വിൽക്കാൻ പാടില്ലെന്ന് അധികാരികൾ മുഖേന അമീർ ഉത്തരവിട്ടിട്ടുണ്ടുമ്മാ. നീ ഈ ചെയ്യുന്നത് ഉമറും അദ്ദേഹത്തിന്റെ അധികാരികളും എങ്ങനെ അറിയും? എതിർത്ത് സംസാരിക്കാതെ പറയുന്നത് പോയി ചെയ്യ്. പൊതുജനങ്ങളെ പറ്റിക്കുന്ന ഈ കാര്യത്തിന് ഞാൻ ഒരിക്കലും കൂട്ടുനിൽക്കില്ല. പാപം ചെയ്ത് കൂടുതൽ സമ്പാദിക്കുന്നതിനേക്കാൾ സത്യസന്ധമായി കുറച്ച് സമ്പാദിക്കാം. നമ്മൾ ചെയ്യുന്ന തെറ്റ് ചിലപ്പോ ഉമറിന് അറിയാതെ പോകാം, പക്ഷെ പടച്ചോനെല്ലാം അറിയാം. ഈ വീട് നന്നായിട്ട് ഓർത്തു വെച്ചോളൂ അസ്ലാം. ഇപ്പൊ ആര് ആരോടാണോ സംസാരിച്ചത്, അവരുടെ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിച്ച് എന്റെ അടുത്ത് വന്ന് പറയുക. അമീറുൽ മുഅ്മിനീൻ, ഞങ്ങൾക്കകത്തേക്ക് വരാമോ? താങ്കളെ കണ്ടതും എന്റെ അങ്കലാപ്പ് കൂടിയിരിക്കുന്നു. താങ്കൾ എന്ത് കാര്യത്തിനാണ് വന്നതെന്നറിഞ്ഞാൽ? പോയി നിങ്ങളുടെ മകളെ വിളിച്ചുകൊണ്ടുവരൂ. ചെല്ലു. ഇന്നലെ രാത്രി ഞാൻ ഇതുവഴി കടന്നു പോയിരുന്നു. നല്ല ക്ഷീണമുണ്ടായിരുന്നു. വിശ്രമിക്കാൻ നിങ്ങളുടെ വീട്ടുവാതിക്കലിരുന്നു. അപ്പോഴാണ് നിങ്ങൾ പാലിൽ വെള്ളം ചേർക്കണമെന്ന് പറയുന്നത് ഞാൻ കേട്ടത്. ഞാൻ ചെയ്ത തെറ്റിന് എന്നോട് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം. പടച്ചോൻ കരുണയുള്ളവനാണ്, എല്ലാരോടും ക്ഷമിക്കും. സത്യമാണ്, അതുപോലെ ശിക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് വീണ്ടും ഈ തെറ്റ് ആവർത്തിക്കരുത്. ഇനി ഞാൻ ഈ തെറ്റ് ചെയ്യില്ല, തീർച്ചയായും ചെയ്യില്ല. നീ പറഞ്ഞതും ഞാൻ കേട്ടു. നീ നല്ലൊരു പെൺകുട്ടിയാണ്. നിന്നെ പറ്റി എല്ലായിടത്തും അന്വേഷിച്ചതിൽ നിന്റെ നിക്കാഹ് ഇതുവരെ കഴിഞ്ഞില്ലെന്നറിഞ്ഞു. നിന്റെ പേരെന്താണെന്ന് പറയാമോ? സൈനബ്. ഇവളുടെ പേര് സൈനബ്. ഇവൻ എന്റെ മകൻ ആസിം. ഇവന്റെ നിക്കാഹും കഴിഞ്ഞിട്ടില്ല. നിന്റെ ഗുണങ്ങളെല്ലാം പറഞ്ഞ് നിന്നെ നിക്കാഹ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ഇവനോട് ചോദിച്ചു. നിനക്ക് അവനെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അവൻ നിന്നെ കാണട്ടെ. എന്നിട്ട് നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള നിക്കാഹ് നടത്താം. ഇവൻ ഖലീഫയുടെ മകനായതുകൊണ്ട് നിക്കാഹിന് സമ്മതിക്കണ്ട. ഇവന് വലിയ സമ്പത്തൊന്നുമില്ല. ഇവൻ തെറ്റ് ചെയ്താൽ ഇവന് രണ്ടു മടങ്ങ് ശിക്ഷ ലഭിക്കും. അള്ളാഹു നിങ്ങൾ രണ്ടുപേരെയും ഒന്നിച്ചു ചേർക്കട്ടെ. നല്ല കുഞ്ഞുങ്ങളെ ഈ സമൂഹത്തിന് നൽകേണ്ടത് നിങ്ങളുടെ കടമയാണ്. ഇതൊരു പഴയ ദേവാലയമാണ്. അകത്തേക്ക് വരൂ. നിസ്കാരത്തിനുള്ള സമയമായി. മറ്റൊരു ദിവസം തീർച്ചയായും വരാം.
താങ്കൾക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ നിസ്കരിക്കാം. ഇതും പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മുസ്ലിങ്ങൾ ഈ സ്ഥലം അവർക്ക് സ്വന്തമാണെന്ന് കരുതും. ഞാൻ താങ്കൾക്ക് നൽകിയ ഉറപ്പിനെ എതിർത്ത് നിങ്ങളുടെ ദേവാലയം അവരുടെ സ്വന്തമാക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ നിസ്കാരത്തിന് ഞങ്ങൾ വേറെ സ്ഥലം തിരഞ്ഞെടുത്തോളാം. ഉള്ളിലേക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ വാതിക്കൽ വെച്ചും പ്രാർത്ഥിക്കാമല്ലോ. ഇതുകൊണ്ട് യാതൊരു പ്രശ്നവും വരില്ല. കാരണം താങ്കൾ അകത്തേക്ക് വന്നല്ലോ പ്രാർത്ഥിക്കുന്നത്. ജനങ്ങൾ ഇതൊരിക്കലും എതിർക്കില്ല. അതൊരിക്കലും ശരിയാവില്ല. എന്നെ സംബന്ധിച്ച് ദേവാലയത്തിന്റെ വെളിയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചാലും തീർച്ചയായും ഞാൻ പേടിച്ചത് സംഭവിക്കും. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്ക് കാരണമാകും. റബ്ബിൻ്റെ ദൂതൻ യാത്രാമധ്യേ രാത്രിയിലിരുന്ന പാറ എനിക്ക് കാണിച്ചു തരും. ഇസ്ലാം ഭരണത്തിൽ ക്രിസ്ത്യാനിയായ ഞങ്ങളുടെ സ്ഥിതി എന്താണ്? ക്രിസ്ത്യാനികളായ നിങ്ങളുടെ വഴക്കുകൾ നിങ്ങൾക്ക് തന്നെ തീർക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ വഴക്കുകളിൽ ഞങ്ങളോട് തീരുമാനമെടുക്കാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾക്കുള്ള തീരുമാനം തന്നെയായിരിക്കും നിങ്ങൾക്കും. ന്യായമായ തീരുമാനം. മുസ്ലിങ്ങൾ ആരെങ്കിലും നിങ്ങളോട് എപ്പോഴെങ്കിലും തെറ്റായി പെരുമാറുകയാണെങ്കിൽ നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ എന്നോട് പറയാം. ഞാൻ ജീവനോടെയുള്ള കാലം ഒരു മുസ്ലിമും നിങ്ങളെ ഉപദ്രവിക്കാൻ വരില്ല. നിങ്ങൾക്കിവിടെ സമാധാനമായി ജീവിക്കാം. ഇത് ഉമർ നിങ്ങൾക്ക് നൽകുന്ന വാക്കാണ്. റബ്ബിൻ്റെ സേവകൻ ഉമർ ഇബ്നുൽ ഖത്താബ്, അമീറുൽ മൂമിനീൻ. അമീർ ഇബ്നുല്ലാസിന് എഴുതുന്നത്. അസ്സലാമു അലൈക്കും. താങ്കളോടൊരു ചോദ്യം. ഇവിടെ ഞാനും എൻ്റെ ചുറ്റിലുള്ളവരും കഷ്ടപ്പെടുമ്പോൾ താങ്കളും താങ്കളുടെ ചുറ്റിലുള്ളവരും സുഖലോലുപരായി ജീവിക്കുന്നത് ന്യായമാണോ? വേഗം വരിക, വന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഷാം, ഇറാഖ്, പാലസ്തീനിലുള്ള നമ്മുടെ ജനങ്ങൾക്ക് ഇപ്പോൾ താങ്കൾക്ക് ഞാൻ എഴുതിയതുപോലെ ഒന്ന് എഴുതുക. എഴുതിക്കഴിഞ്ഞതും ആ കത്ത് എൻ്റെ അരികിലേക്ക് കൊണ്ടുവരിക. ഞാൻ അതിലെൻ്റെ സർക്കാരിൻ്റെ മുദ്ര പതിപ്പിക്കാം. ദേശം മുഴുവനും ജനങ്ങൾ പട്ടിണിയാൽ കഷ്ടപ്പെടുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ നരക ജീവിതം നയിക്കുന്നു. എത്രയും പെട്ടെന്ന് അവരെ ഈ സ്ഥിതിയിൽ നിന്നും സംരക്ഷിക്കണം. ഈ വർഷം ജനങ്ങളിൽ നിന്നും സക്കാത്ത് വാങ്ങാൻ പാടില്ലെന്ന് ഉത്തരവിടുക. പട്ടിണി മാറിയതിനു ശേഷം കൃഷിസ്ഥലങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ ഈ വർഷത്തെ സക്കാത്ത് അടുത്ത വർഷം ചേർത്ത് വാങ്ങാം. ഈ പട്ടിണി മാറുന്നതുവരെ മോഷണത്തിനുള്ള ശിക്ഷ മാറ്റിവെക്കുക. കാരണം പട്ടിണിയുള്ള സമയത്ത് മോഷണങ്ങൾ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആദ്യം ഈ സാഹചര്യം ഒന്ന് മാറട്ടെ. ഇപ്പോൾ ജനങ്ങൾ സർക്കാരിന് നൽകേണ്ടതൊന്നും നൽകേണ്ട ആവശ്യമില്ല. അവരുടെ ജീവിതം അഭിവൃദ്ധിപ്പെടാൻ എന്താണോ ചെയ്യേണ്ടത് അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതെന്താണ്? ഇറച്ചിയാണോ? എവിടെ നിന്നാണിത്? ജനങ്ങൾക്ക് വേണ്ടി നൽകിയ ഒട്ടകത്തിൽ നിന്നുമാണ്. ജനങ്ങൾ പട്ടിണിയിൽ നിന്നും മോചിതരാകുന്നത് വരെ റൊട്ടി മാത്രമേ ഞാൻ കഴിക്കൂ എന്ന് നിനക്കറിയാവുന്നതല്ലേ? ജനങ്ങളുടെ പട്ടിണി മാറ്റിയിട്ടാണ് താങ്കൾക്ക് വേണ്ടി എടുത്തുകൊണ്ട് വന്നത്. അതിൽ മികച്ചതല്ലേ എനിക്ക് നീ കൊണ്ടുവന്നത്? അപമാനം. മികച്ചത് ഞാൻ കഴിച്ചിട്ട് മിച്ചമുള്ളത് ജനങ്ങൾക്ക് നൽകുന്നത് അപമാനമുള്ള കാര്യമല്ലേ? ഈ ഇരിക്കുന്ന ആഹാരം നീ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കുക. എനിക്ക് വെറും റൊട്ടി മാത്രം മതി. വെറും റൊട്ടി മാത്രം കഴിച്ച് താങ്കൾ ശരിക്കും ക്ഷോണിതനായിരിക്കുന്നു അമീർ. ഇതിൽ നിന്ന് കുറച്ചെടുക്കട്ടെ. ഞാൻ പറഞ്ഞത് ചെയ്യൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അസ്സലാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. താങ്കളുടെ ആരോഗ്യത്തെപ്പറ്റി ശ്രദ്ധിക്കാതെ സമൂഹത്തിന് സേവനം ചെയ്യുന്നതുകൊണ്ട് താങ്കൾ ശരിക്കും ക്ഷീണിതനായി കാണപ്പെടുന്നു. റബ്ബ് എന്നെ സംരക്ഷിച്ചുകൊള്ളും അബൂബൈദ. കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നിങ്ങൾ ഈ ചെയ്ത സഹായത്തിന് ഞാൻ നന്ദി പറയുന്നു. 4000 ഒട്ടകപ്പുറത്ത് ആവശ്യമുള്ള വസ്ത്രവും ആഹാരവും കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല 3000 ഒട്ടകപ്പുറത്ത് മുവാവിയ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഭരണാധികാരി അമറു ആവശ്യമുള്ള ഒട്ടകങ്ങളെ അയച്ചിരിക്കുന്നതായി അമൂർ നേരത്തെ തന്നെ എഴുത്തുമുഖേന എന്നെ അറിയിച്ചിരുന്നു. ഐലയിൽ നിന്നും 20 കപ്പലുകളിൽ ആഹാരവും വസ്ത്രങ്ങളും അയക്കുന്നതായും പറഞ്ഞിരുന്നു. അപ്പോ ഇറാഖിലെ സാഹചര്യം
സാദാവിടേക്ക് 1000 ഒട്ടകങ്ങളെ അയച്ചിട്ടുണ്ട്. ബാധിക്കപ്പെട്ടവർക്കെല്ലാം കൃത്യമായി എത്തണമെന്ന് അധികാരികൾക്ക് ഞാൻ ഉത്തരവിട്ടിട്ടുണ്ട്. പട്ടിണിയിൽ എല്ലാ സ്ഥലങ്ങളും ബാധിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ കഷ്ടപ്പെടുന്നവരിൽ കുറച്ചുപേർ മാത്രമേ മദീനയിലേക്ക് വന്നിട്ടുള്ളൂ. സാധനങ്ങളെല്ലാം കൃത്യമായി എല്ലായിടത്തേക്കും അയക്കണം. എങ്കിൽ മാത്രമേ മദീനയിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കുറയുകയുള്ളൂ. ധാരാളം പേർ വന്നാൽ സ്ഥിതി മോശമാവും. ഇതാണോ നിങ്ങളുടെ രാജാവിന്റെ തലസ്ഥാനം? ഞാനത് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അദ്ദേഹം ഞങ്ങളുടെ രാജാവല്ല, ഞങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹമാണ് അമീറുൽ മുഅ്മിനീൻ. ഇദ്ദേഹമാണോ ഉമർ? അതെ, ഇദ്ദേഹമാണ് ഞങ്ങൾ ബഹുമാനിക്കുന്ന അമീർ. ഇദ്ദേഹം റോം നഗരത്തിന്റെ രാജാവിന്റെ ദൂതനായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. സമാധാന ഉടമ്പടിക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. സമാധാനത്തിന് വേണ്ടി ഞങ്ങളുടെ അരികിലേക്ക് വന്ന താങ്കൾക്കും ശാന്തി ഉണ്ടാകട്ടെ. ഞാനിവിടെ കാണുന്ന കാഴ്ചകളെല്ലാം ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തുന്നു. വാക്കുകളാൽ അത് വിവരിക്കാൻ സാധ്യമല്ല. ഷാമിനെ ഞങ്ങളുടെ പക്കൽ നിന്നെടുത്ത ഭടന്മാർ ഇവിടെ നിന്നാണ് വന്നതെന്ന് ഓർക്കുമ്പോൾ ശരിക്കും എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്. പക്ഷേ എൻ്റെ അറിവില്ലായ്മയെക്കുറിച്ച് എനിക്കിപ്പോഴാണ് ബോധ്യം വന്നത്. എൻ്റെ അറിവില്ലായ്മ ഇപ്പോഴൊരറിവിലേക്ക് എത്തിയിരിക്കുന്നു. ഇതുവരെ ഞാൻ എനിക്ക് വേണ്ടി മാത്രം സംസാരിച്ചു. ഞാൻ പറയുന്നതാണ് ശരിയെന്ന് ഞാൻ ഇതുവരെ കരുതി, പക്ഷേ അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. മനുഷ്യൻ അറിവിന് വേണ്ടി അലയുന്നു, പക്ഷേ ദുരാഗ്രഹം അവനെ തെറ്റായ മാർഗത്തിൽ കൊണ്ടെത്തിക്കുന്നു. ഒരു മനുഷ്യൻ തൻ്റെ കൂട്ടുകാരിൽ നിന്ന് പഠിക്കുന്ന പാഠത്തെക്കാൾ ശത്രുവിൻ്റെ പക്കൽ നിന്നും കൂടുതൽ പഠിക്കാൻ സാധിക്കും. ഇതാണ് സത്യം. ഒറ്റയ്ക്കൊരാൾക്ക് ഒരു മഹാരാജാവിൻ്റെ പടയെ തുരത്താൻ സാധിക്കുന്നു. ആ മഹാരാജാവിൻ്റെ ജീവിതത്തിലൊരു വലിയ നടുക്കം അവനുണ്ടാക്കാൻ സാധിക്കുന്നു. ആ രാജാക്കന്മാർക്ക് എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു? കാരണം സത്യസന്ധമായ ഭരണമില്ല, സമാധാനത്തോടെ ഉറങ്ങാൻ സാധിക്കില്ല, അത്യാഗ്രഹവും ഭയവുമാണ് ഇതിന് കാരണം. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല ഖലീഫ. ഞാൻ നിങ്ങളെ ഉമർ എന്ന പേര് പറഞ്ഞു വിളിക്കാവോ? സത്യസന്ധമായ ഭരണം, ന്യായം ലഭിക്കുന്നു, അതുകൊണ്ടാണ് നിങ്ങൾ സമാധാനത്തോടെ ഉറങ്ങുന്നത്. ഇവനെ കണ്ടാൽ ഈജിപ്തിൽ നിന്നും വന്നതുപോലെയുണ്ട്. ഞാൻ ഖലീഫയെ കാണാൻ വന്നാണ്. അദ്ദേഹം എവിടെ? താങ്കൾ എന്തിനു വന്നിരിക്കുന്നു എന്ന് പറയൂ. ഓ, താങ്കളാണോ ഖലീഫ? താങ്കളുടെ ആവശ്യം പറയൂ, പറ്റുമെങ്കിൽ സാധിച്ചു തരാം. ഇരുന്ന് ക്ഷമയോടെ പറയൂ. ഈജിപ്തിൽ കുതിരപ്പന്തയം നടത്തി. പന്തയത്തിൽ എൻ്റെ കുതിരയും ഭരണാധികാരി അമറുവിൻ്റെ മകൻ്റെ കുതിരയും പങ്കെടുത്തു. മത്സരം കൃത്യമായിട്ട് നടന്നു. പന്തയത്തിൽ എൻ്റെ കുതിരയാണ് ജയിച്ചത്, അതിന് നാട്ടുകാർ സാക്ഷി. പക്ഷെ അമറുവിൻ്റെ മകൻ അത് അംഗീകരിക്കുന്നില്ല. ന്യായം ചോദിച്ച് എന്നെ അടിച്ചോടിച്ചു. അവൻ ഭരണാധികാരിയുടെ മകൻ. എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. എനിക്കവരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഞാൻ പടച്ചോൻ്റെ ദൂതനെയും താങ്കളെയും പടച്ചോനെ വിശ്വസിക്കുന്നവരെയും ബഹുമാനിക്കുന്ന ആളാണ്. നീ എന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത്? നിന്നോട് എന്തുകൊണ്ടാണ് അമീർ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ സന്ദേശം അയച്ചിരിക്കുന്നത്? ഞാനറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തോ നീ? ഇല്ലോപ്പാ. അപ്പോ എന്തുകൊണ്ടായിരിക്കും ഖലീഫ നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞത്? ആ പരാതിക്കാരൻ എവിടെ? ഇതാ ഇവിടെയുണ്ട്. ഇത് നിങ്ങൾ വാങ്ങിച്ചോളൂ. ഇത് വെച്ച് ഭരണാധികാരിയുടെ മകനെ അടിക്കണം. അവനെ അടിക്കാൻ ശക്തിയായിട്ട് അടിക്ക. ആരാണെങ്കിലും ശിക്ഷയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തൃപ്തിയായോ? അതെ, ഇപ്പോഴെനിക്ക് പൂർണ്ണ തൃപ്തിയായത്. ഇനി ഭരണാധികാരിയായ അമ്രുവിനെ അടിക്ക. മകനെ ഇങ്ങനെ വളർത്തിയതിന് അദ്ദേഹത്തിനും ശിക്ഷ കൊടുത്തേ മതിയാവൂ. എനിക്ക് സാധിക്കില്ല അമീർ. എനിക്ക് ന്യായം ലഭിച്ചിരിക്കുന്നു. എന്നെ അടിച്ചവനെ ഞാനും അടിച്ചു. ഇതിൽ കൂടുതൽ മറ്റൊന്നും വേണ്ട.
നീ ഇനിയും അടിച്ചിരുന്നെങ്കിലും നീയായിട്ട് മതിയാക്കുന്നതുവരെ നിന്നെ തീർച്ചയായും ആരും തടുക്കില്ലായിരുന്നു. തീർച്ചയായും ഈ ശിക്ഷ അല്പം കൂടുതലായിരുന്നു. ഭരണാധികാരിക്ക് ശിക്ഷ കൊടുക്കുന്നത് ശരിയാണോ? ധർമ്മം ജയിക്കാൻ അതാണ് മാർഗമെങ്കിൽ അത് ചെയ്യാൻ ഒരിക്കലും മടി കാണിക്കരുത്. അമർ, ജനങ്ങളെ ഭയപ്പെടുത്തി ഒരു ഭരണാധികാരിക്ക് ഒന്നും നേടാൻ കഴിയില്ല. അവരെ സംരക്ഷിക്കുന്നത് മുഖേനയും ബഹുമാനിക്കുന്നത് മുഖേനയും തെറ്റുകളില്ലാതാക്കുന്നത് മുഖേനയും സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നവരെ രക്ഷിക്കുന്നത് മുഖേനയുമാണ് ഒരു രാജാവിന് ബഹുമാനം ലഭിക്കുന്നത്. അന്യായം ചെയ്യുന്നത് കൊണ്ട് മതിപ്പ് ലഭിക്കില്ല. ബലവാനായ ഭരണാധികാരിയെയാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. എങ്കിൽ മാത്രമേ അവർക്ക് സംരക്ഷണം ലഭിക്കൂ. ഒരു പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ സർക്കാരും തകർന്നുപോയി ജനങ്ങളും തകർന്നു പോകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. എന്തുകൊണ്ടാണ് ഈജിപ്തിൽ നിന്നും വന്നിരിക്കുന്നത്? നിങ്ങളെ ജോലിയിൽ നിന്നും അമീർ പറഞ്ഞുവിട്ടോ? താങ്കൾ ചെയ്ത തെറ്റിന് വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നതായി ഞാൻ കരുതുന്നു. അമറുവിന്റെ മുഖം കാണുമ്പോഴേ മനസ്സിലായി. വിഷമിക്കേണ്ട അമറു, വിചാരണ സത്യസന്ധമായി നടക്കും. നമ്മുടെ അമീർ ഒരു കാലത്തും ആർക്കും അന്യായം ചെയ്യില്ല. നിങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന് പറയാൻ സാധിക്കുമോ? ഒരൊട്ടകത്തിന്റെ കെട്ടഴിഞ്ഞു പോയത് അന്വേഷിച്ചു പോവുകയാണ്. ഒട്ടകത്തെ കണ്ടുപിടിച്ചെന്ന് തോന്നുന്നു. താങ്കൾക്ക് ശേഷം വരുന്ന ഖലീഫകൾക്ക് അഭിമാനിക്കാം. പ്രശംസകൾ വേണ്ട, എല്ലാം റബ്ബിന്റെ പ്രവൃത്തി. റബ്ബിന്റെ ഉത്തരവനുസരിച്ചാണ് ഞാൻ നടക്കുന്നത്. എന്റെ ഭരണത്തിന്റെ കീഴിൽ ഒരു ആട്ടിൻകുട്ടി കാണാതെ പോയാലും അവസാന വിധിന്യായ സമയത്ത് ഈ ഉമർ ഉത്തരം നൽകണം. എന്റെ ഭരണത്തിൻ കീഴിൽ ഒരു കഴുതയ്ക്ക് പരിക്ക് പറ്റിയാലും അതിനെ എന്തുകൊണ്ട് കൃത്യമായി നോക്കിയില്ല എന്ന് റബ്ബിന്റെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയേണ്ടി വരും. എല്ലാവരും കൃത്യമായി വരിവരിയായി നിൽക്കണം. വരിയിൽ കൃത്യമായി നിൽക്കുകയാണെങ്കിൽ റബ്ബിന്റെ അനുഗ്രഹമുണ്ടാവും. അല്ലാഹു അക്ബർ. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ കൈകൊണ്ട് എന്റെ മരണം സംഭവിക്കാതിരുന്നതിന് റബ്ബിനോട് നന്ദി പറയുന്നു. റബ്ബ് അവനെ നോക്കിക്കൊള്ളും. അൽമൊഹിർ അവനെ പറ്റിച്ചതായി പറഞ്ഞ് ആ ദ്രോഹി എന്നോട് പരാതി പറഞ്ഞു. ഞാൻ അവനോട് നല്ലത് മാത്രമേ ചെയ്തുള്ളൂ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. എന്താണ് കാര്യം? നീ ധൈര്യം സംഭരിക്കണം. എന്റെ മരണത്തിൽ നീ ദുഃഖിതനാവരുത്. റബ്ബിന്റെ ദൂതന്റെ നഗരത്തിൽ റബ്ബിന്റെ വഴിയിൽ ജീവൻ പോകണമെന്ന് ആഗ്രഹിച്ചു. അത് സംഭവിക്കാൻ പോകുന്നു. ഉമൽ മോമിനി, നീ ആയിഷയുടെ വീട്ടിലേക്ക് പോണം. ഉമർ അവർക്ക് സലാം പറഞ്ഞെന്ന് മറക്കാതെ പറയണം. എന്നെ അമീറുൽ മോമിനി എന്ന് വിളിക്കരുത്. കാരണം ഇനി എനിക്ക് നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയില്ല. റബ്ബിന്റെ ദൂതനെയും അബൂബക്കറിനെയും അടക്കം ചെയ്ത സ്ഥലത്ത് അതേ സ്ഥലത്ത് എന്നെയും അടക്കം ചെയ്യണം.
അതിനെ അതിനു വേണ്ടി ആയിഷയോട് അനുവാദം ചോദിച്ചെന്ന് പറയുക. താങ്കൾ വേഗം ഭേദമാകണം. അതിനുവേണ്ടി റബ്ബിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പടച്ചവന്റെ അനുഗ്രഹം താങ്കൾക്കുണ്ട്. ഇസ്ലാമിന്റെ മുന്നേറ്റത്തിന് താങ്കൾ കഷ്ടപ്പെട്ടിരിക്കുന്നു. അത് ലോകം മുഴുവനും കൊണ്ടെത്തിച്ചു. റബ്ബിന്റെ വഴി സ്വീകരിച്ചവൻ പൊങ്ങച്ചൻ പറയില്ല. ഞാൻ റബ്ബിന്റെ ദൂതന്റെ സഹായി മാത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ ആജ്ഞ അനുസരിച്ചു. അബൂബക്കർ മരിക്കുന്നതുവരെ അദ്ദേഹം പറയുന്നത് പോലെ ചെയ്തു. ഏതൊരു സാഹചര്യത്തിലും അദ്ദേഹത്തിന്റെ മനസ്സ് സങ്കടപ്പെടുത്തിയില്ല ഞാൻ. നിങ്ങൾക്ക് വഴികാട്ടുന്ന ഒരു നേതാവ് എന്നുള്ള പേടിയില്ലാതെ മറ്റൊരു പേടിയും എനിക്കില്ല. എന്റെ മരണശേഷവും എനിക്ക് ഒരു വിധത്തിലുള്ള ചീത്ത പേരും ഉണ്ടാകാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ മരിക്കുന്ന നിമിഷം വരെ മുസ്ലിങ്ങൾക്ക് ഞാൻ ചെയ്യേണ്ട കടമ തീർച്ചയായും ചെയ്യും. അടുത്ത നേതാവ് ആരാണെന്നുള്ളതിൽ നിങ്ങളുടെ ഇടയിൽ പ്രശ്നമുണ്ടാവരുത്. അടുത്ത നേതാവായി താങ്കൾ ആരെ തിരഞ്ഞെടുക്കണമെന്ന് എന്റെ മനസ്സിൽ തോന്നിയത് പറയാം. താങ്കളുടെ മകൻ അബ്ദുള്ളയെ തിരഞ്ഞെടുക്കാം. അതുപോലെ ഒരിക്കലും സംഭവിക്കരുത്. അങ്ങനെ നടന്നാൽ എനിക്കായിരിക്കും ചീത്ത പേര്. ജനങ്ങൾക്ക് എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. എന്റെ കുടുംബത്തിലെ ഒരാൾ അടുത്ത നേതാവാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അടുത്ത നേതാവിനെ തിരഞ്ഞെടുക്കാൻ സമയമായി. റബ്ബിന്റെ ദൂതൻ ഇഷ്ടമുള്ള നിങ്ങൾ ആറുപേരുടെ അടുത്തും ആ ഉത്തരവാദിത്തം ഞാൻ നൽകുകയാണ്. ഉസ്മാൻ, അലി, തൽഹാമും സുബൈറും, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ആസാദ് ഇബ്നു അബി വക്കാസ്, നിങ്ങൾ ആറുപേർ നിങ്ങളുടെ ഏതെങ്കിലും ഒരു വീട്ടിലിരുന്ന് തീരുമാനിക്കുക. നല്ലൊരു തീരുമാനത്തിലെത്തണം. നിങ്ങളിൽ ഒരാളെ നേതാവായി തിരഞ്ഞെടുക്കൂ. ഈ ആറുപേർക്കും തീരുമാനമെടുക്കാൻ 3 ദിവസത്തെ സമയം നൽകണം. 3 ദിവസം കഴിഞ്ഞ് 4-ാമത്തെ ദിവസം നേതാവ് ആരാണെന്ന് തീരുമാനിച്ചിരിക്കണം. തീർച്ചയായും താങ്കൾ പറയുന്നത് പോലെ തന്നെ ഞങ്ങൾ ചെയ്തേക്കാം. എനിക്ക് ശേഷം വരുന്ന ആൾ അതാരാണെങ്കിലും ശരി, മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കുന്ന രീതിയിൽ തന്റെ സമുദായത്തിന് പ്രത്യേക പരിഗണന നൽകരുത്. മഹാജിറിന്റെ ശിഷ്യന്മാരെ നല്ലതുപോലെ നോക്കണം. ആദ്യമായി ഇസ്ലാം മാർഗം സ്വീകരിച്ചത് അവരാണെന്ന് മറക്കരുത്. അൻസാരികളോട് ബഹുമാനത്തോടെ നടക്കണം. അവർ നല്ലത് ചെയ്താൽ അവരെ പ്രശംസിക്കണം, തെറ്റ് ചെയ്താൽ നേർവഴിക്ക് നടത്തണം. എല്ലാ കാര്യത്തിലും നമുക്ക് ബലമായി നിന്നത് അവരാണ്. ഇസ്ലാമിക ദേശങ്ങൾ വിജയിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഘടകം അവരാണ്. മരുഭൂമിയിൽ ജീവിക്കുന്ന ജനങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണം. കാരണം നമുക്കുള്ള ആഹാരം ഉണ്ടാക്കുന്നത് അവരാണ്. ഇസ്ലാമിക രാജ്യത്ത് അത് അംഗീകരിക്കാത്തവരെ പോലും നിങ്ങൾ ബഹുമാനിക്കണം. അവർക്ക് അനീതി സംഭവിക്കാതെ നോക്കണം. കൂടുതൽ ചുങ്കം ചുമത്തി അവരെ കഷ്ടപ്പെടുത്തരുത്. മുസ്ലിം സമുദായത്തിന്റെ മുന്നേറ്റത്തിന് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുവേൻ. മുതിർന്നവരെ ബഹുമാനിക്കണം. കുട്ടികളോട് സ്നേഹത്തോടെ പെരുമാറണം. വിദ്യാഭ്യാസമുള്ളവരെ ബഹുമാനിക്കണം. ആരെയും അടിച്ച് അപമാനപ്പെടുത്തരുത്. അവർക്ക് കിട്ടേണ്ട പങ്ക് തട്ടിയെടുത്ത് അവരുടെ ദേഷ്യത്തിന് പാത്രമാവാൻ പാടില്ല. ധനികരിൽ മാത്രം സ്വത്ത് കുമിഞ്ഞുകൂടി കിടക്കരുത്. അതുകൊണ്ട് പാവങ്ങൾക്കൊരു പ്രയോജനവുമില്ല. അത് ഖുറാനെതിരാണ്. കഷ്ടപ്പെടുന്നവരെ സഹായിക്കാതെ പുറംതിരിഞ്ഞു നിൽക്കരുത്. കാരണം അധികാര ബലമുള്ളവർക്ക് സാധാരണ ജനങ്ങളെ ഉപദ്രവിക്കാൻ അതൊരു കാരണമാവും. അടുത്ത ഖലീഫയ്ക്ക് ഞാൻ തരുന്ന ഉപദേശങ്ങളാണിത്. എന്റെ ഈ വാക്കുകൾക്ക് റബ്ബാണ് സാക്ഷി.